എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വെളിയിലേക്ക് ചോക്ലേറ്റ് വാങ്ങാനായി പോയ ഷൗഷി തിരിച്ചു വരാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ജിയാങ്ങിനെയാണ്. ഷൗഷി വളരെയധികം കഷ്ടപ്പെട്ട് ജിയാങ്ങിന്റെ ഫേവറേറ്റ് ആയ ആ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് ജിയാങ്ങിന് കൊടുക്കുന്നു. ജിയാങ് വളരെ ഹാപ്പിയാണ്. കൂടാതെ ഷൗഷിയും അത് കഴിക്കുന്നുണ്ട്. അവൾക്ക് സ്വീറ്റ് ഇഷ്ടമല്ലെങ്കിലും കഴിച്ചത് ശീലമാകുമെന്ന് പറയുന്ന അവൾ ജിയാങ്ങിനോട് സംസാരിക്കുമ്പോൾ അവൻ ഇവര് രണ്ടുപേരും ജനറ്റിക് മാച്ച് ആയി എന്ന് അറിഞ്ഞത് മുതൽ ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് എന്നെല്ലാം പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജിയാങ്ങിന് വയ്യാഴിക തോന്നുകയും ബ്ലാങ്കറ്റ് എടുക്കാനായി അകത്തേക്ക് ഷൗഷി പോവുകയും ചെയ്യുന്ന ആ ഒരു നേരത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ജിയാങ് ചെന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് ഫാങ് ആണ്. വെറും വരവല്ല, കഴിഞ്ഞ ദിവസം ചായ് പറഞ്ഞു കൊടുത്ത ഐഡിയയില്ലേ, ഷൗഷിയുടെ പിറകെ നടന്ന് അവളെ സ്വന്തമാക്കുമെന്നും അവളുടെ പിറകെ നടക്കാനായിട്ട് ഉള്ള ആദ്യ ശ്രമമാണ്. ബൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത്. പേരിന് ലഗേജ് കൊടുക്കാനാണെന്ന് കാണിക്കാനായി ലഗേജും കൊണ്ടുവന്നിട്ടുണ്ട്. ജിയാങ് ഫാങ്ങിനെ പറഞ്ഞുവിടാൻ നോക്കുമ്പോൾ ഫാങ് പോകാൻ തയ്യാറല്ല. ഷൗഷിയെ കാണുക തന്നെ ചെയ്യുന്നു. പക്ഷെ ഷൗഷി ഫാങ്ങിന്റെ മുന്നിൽ വെച്ച് ജിയാങ്ങിനോട് വളരെ കെയറോടെ പെരുമാറി, ഞങ്ങൾ രണ്ടുപേരുമാണ് ജനറ്റിക് മാച്ച്, അതുകൊണ്ട് നിങ്ങളും ഞാനും സെറ്റ് ആവില്ല എന്ന് ഫാങ്ങിനോട് എടുത്തടിച്ച് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത് വിടുകയും ചെയ്യുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് പാളിപ്പോയെങ്കിലും ഫാങ് അങ്ങനെയൊന്നും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. പിന്നീട് എന്താണ് ജനറ്റിക് മാച്ച് എന്നതിനെ പറ്റിയെല്ലാം ഷബുവിൽ നിന്ന് ഫാങ് ചോദിച്ച് മനസ്സിലാക്കുന്നു. അടുത്തതായി ഫാങ്ങിന്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. ഷൗഷിയും ജിയാങ്ങും ഒന്നിച്ചുള്ള സമയം വളരെ ട്രഡീഷണൽ ആയ ഗെറ്റപ്പില് ഫാങ് ചെല്ലുന്നു. ഇതുപോലെ ഗെറ്റപ്പ് ധരിച്ച് ഫാങ്ങിന്റെ പുറകെ ഷൗഷി നടന്നിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങൾ അവളെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഈ സമയം എന്താ പണ്ട് അപകടം പറ്റിയതുകൊണ്ട് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നെല്ലാം ഷൗഷി പറയുന്നുണ്ട്. അത് ഈ പിടിച്ച് ഫാങ് അവളെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ദേഷ്യമെന്ന് ജിയാങ് ഫാങ്ങിന് നേരെ അവന്റെ സൂപ്പർ പവർ ഉപയോഗിക്കാനായി ഒരുങ്ങുമ്പോൾ ഷൗഷി ജിയാങ്ങിനെ തടയുന്നു. ജിയാങ്ങിന്റെ കൈ പിടിച്ചു വെച്ച് ഷൗഷി സംസാരിക്കുന്നത് ഫാങ് ഒട്ടും ഇഷ്ടമില്ലാതെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും രണ്ടാമത്തെ അറ്റംപ്റ്റ് പാളിയെങ്കിലും ഇനിയും ശ്രമം തുടരാനായി തന്നെയാണ് ഫാങ്ങിന്റെ തീരുമാനം. അടുത്തതായി പാർക്ക് ചെയ്ത കാർ എടുക്കാനായി ജിയാങ് പോകുന്ന സമയം തനിയെ നിൽക്കുന്ന ഷൗഷിയുടെ അടുത്തേക്ക് ജോഗിങ് ചെയ്തുകൊണ്ട് ഫാങ് വരുന്നു. അവന്റെ ഹോർമോണിന്റെ സ്മെല് ഷൗഷിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് അത് വെച്ച് അവളെ മയക്കാമെന്ന പ്ലാനിലാണ് വന്നത്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും വർക്കാവുന്നില്ല. ജിയാങ് എത്തുമ്പോൾ ഷൗഷി നിങ്ങളുടെ ഹോർമോണിനെക്കാളും സ്മെല് ജിയാങ്ങിനാണുള്ളതെന്ന് പറഞ്ഞ് ജിയാങ്ങിന്റെ അടുത്തേക്ക് മാറി നിൽക്കുന്നു. ഈ സമയം സംശയം തോന്നുന്ന ഫാങ് ജിയാങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ സ്മെല് ചെയ്യാൻ നോക്കുന്നുണ്ട്. ദേഷ്യം വരുന്ന ജിയാങ് അവിടെ നിന്ന് ഷൗഷിയുമായി പോകുന്നു. പോകുന്നതിന് മുന്നേ എന്റെ സൂപ്പർ പവർ മനുഷ്യരുടെ മേൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് എന്നൊരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഫാങ് നേരെ ലീഡയും ഷബുന്റെയും അടുത്ത് ചെന്ന് ഹോർമോൺ എലമെന്റ് ജിയാങ് ഉപയോഗിച്ച് തന്റെ അതേ ഹോർമോൺ സ്മെല് അവന്റെ ദേഹത്ത് ആക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അവൻ ഷൗഷിയെ ആദ്യം ഈസിയായി കൊണ്ടുപോകാനായി സാധിച്ചതെന്നും പറയുന്നു. പക്ഷെ ഹോർമോൺസ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ പ്ലാനറ്റിന്റെ റൂളിനെതിരാണ്, അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ള ഹോർമോൺ ഫുള്ള് ബ്രേക്ക് ഡൗൺ ആയി പോകാതെ ജിയാങ്ങിനെ തിരിച്ച് പ്ലാനറ്റിലേക്ക് പോകാൻ സാധിക്കില്ല. രണ്ടാമതായി ഹോർമോൺ എലമെന്റ് കൊണ്ടുപോകേണ്ടതാണല്ലോ, കൊണ്ടുപോകാൻ വെച്ച ഹോർമോൺ എലമെന്റ് ആണ് ജിയാങ് ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു ഹോർമോൺ എലമെന്റ് കണ്ടെത്താതെ മിഷൻ കംപ്ലീറ്റ് ആക്കിയും തിരിച്ചു പോകാൻ സാധിക്കില്ല. എങ്ങനെയും ജിയാങ്ങിന്റെ ഈ ഒരു കാര്യങ്ങൾ കണക്കാക്കി വേണം നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനെന്നെല്ലാം ഇവർ മൂന്ന് പേരും പദ്ധതി ഇടുന്നു. ഇതേ സമയം ഒരു സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഷൗഷിയും ജിയാങ്ങും. ആ സമയത്ത് ജനറ്റിക് മാച്ച് ആയിട്ടുള്ള ഏലിയനുകൾക്ക് അവരെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാർസും പ്ലാനറ്റുകളും ഉണ്ട്, അവരും അടുത്തടുത്തായിരിക്കും എപ്പോഴും ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഷൗഷിയെ റെപ്രസെന്റ് ചെയ്യുന്ന കുഞ്ഞു പ്ലാനറ്റിനെ ജിയാങ് എടുത്ത് കാണിക്കുന്നു. കൂട്ടത്തിൽ തന്നെ തന്റെ പ്ലാനറ്റും അടുത്ത് തന്നെ കാണും, കാരണം തങ്ങൾ ജനറ്റിക്കലി മാച്ച് ആണല്ലോ എന്ന് പറഞ്ഞ് തന്റെ പ്ലാനറ്റിനെ ജിയാങ് തപ്പുന്നുണ്ടെങ്കിലും അത് ഒരു ലൈറ്റ് ഇയറോളം ദൂരെയായിരുന്നു സ്ഥിതി ചെയ്തത്. അതായത് രണ്ട് പ്ലാനറ്റുകളും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു കാര്യം ജിയാങ്ങിനെ വളരെയധികം അപ്സെറ്റ് ആക്കുന്നുണ്ട്. ഇനി തങ്ങൾ ഒന്നു ചേരാൻ പാടില്ലാത്തവരാണോ, അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു കാര്യം വന്നത് എന്ന ചിന്ത. പക്ഷെ അത് ഷൗഷിയുടെ മുന്നിൽ കാണിക്കാതിരിക്കാൻ ജിയാങ് പരിശ്രമിക്കുന്നു. എന്തായാലും അടുത്ത ദിവസം ഓഫീസിലേക്ക് ജിയാങ്ങിന്റെ കൂടെ ഷൗഷി ചെല്ലുമ്പോൾ ഷൗഷിയെ കാണാനായി ഫാങ് എത്തിയിട്ടുണ്ട് എന്നറിയുന്നു. പക്ഷെ ഫാങ്ങിന്റെ മുന്നിൽ ജിയാങ് ആണ് പോകുന്നത്. ഫാങ് ജിയാങ്ങിനോട് ഹോർമോൺ എലമെന്റിന്റെ എല്ലാ കാര്യങ്ങളും തനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. എന്റെ സ്മെല്ല് കൊണ്ടല്ലേ നീ ഷൗഷിയെ ആകർഷിച്ചത്, കൂടാതെ നിങ്ങൾക്ക് ഹോർമോൺസ് ബോഡിയിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബോഡിയെ ഡാമേജ് ആക്കുമെന്ന് എനിക്കറിയാം. ആ കൂട്ടത്തിൽ തന്നെ എനിക്കെതിരെ സൂപ്പർ പവർ ഉപയോഗിച്ചാൽ അത് നിന്നെ കൂടുതൽ വീക്ക് ആക്കത്തേ ഉള്ളൂ അല്ലേ എന്നെല്ലാം ഫാങ് ജിയാങ്ങിനെ കളിയാക്കിയും പുച്ഛിച്ചും സംസാരിക്കുന്നു. എന്തായാലും നിനക്ക് ഹോർമോൺ വേണമെന്ന് എനിക്കറിയാം, തിരിച്ചു നിന്റെ പ്ലാനറ്റിലേക്ക് കൊണ്ടുപോയി മിഷൻ കംപ്ലീറ്റ് ആക്കാനായി. അതിന്
വേണ്ട ഹോർമോൺ എവിടെയാണെന്ന് നിനക്ക് അറിയണ്ടേന്ന് ചോദിച്ച ഫാങ് ഹാനിനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ അങ്ങനെ കാണിക്കുന്നു. ആ വീഡിയോയിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന ഹോർമോൺ എലമെന്റ് എല്ലാം ഫാങ് തറയിൽ ഒഴിച്ച് കളയുന്നതാണ് ഉള്ളത്. അത് കാണിച്ച ശേഷം ഫാങ് പറയുന്നത്, നിനക്ക് ഇനി ഹോർമോൺ വേണമെങ്കിൽ അത് ആദ്യം മുതൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനുറപ്പായും ഷൌഷിയെ തിരിച്ച് എന്റെ കമ്പനിയിലേക്ക് വിട്ടേ സാധിക്കൂ എന്നാണ്. അത് പറ്റില്ല എന്ന് ജിയാങ് പറയുന്നുണ്ടെങ്കിലും അത് തന്നെ ഇനി നടക്കൂ എന്ന ആ ഒരു വിജയഭാവത്തിൽ ഫാങ് അവിടെ നിന്ന് ഹാനുമായി വെളിയിലേക്ക് പോകുന്നു. പോകുന്ന സമയം ഹാൻ എന്തേന്ന് നടക്കുന്നത്, എന്താ ശരിക്കും ജിയാങ്ങും ഷൌഷിയും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോ, എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ട, വേഗം തന്നെ ഷൌഷിയെ നമ്മുടെ കമ്പനിയിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അതുകൊണ്ട് ഷൌഷിയുടെ ഡെസ്ക് ഒക്കെ ക്ലീൻ ചെയ്തിടാനായി ഫാങ് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിയാങ് തന്റെ അസിസ്റ്റന്റ് ആയ കാൻഡിയോട് ഹോർമോൺ എലമെന്റ് കളക്ട് ചെയ്ത് തിരികെ കൊണ്ടുപോവുക എന്ന മിഷൻ താൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചോദിക്കുന്നു. അതിന് കാൻഡി ഉത്തരം നൽകുന്നത്, പ്ലാനറ്റിലെ അടുത്ത ചീഫിന്റെ സ്ഥാനത്തേക്ക് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്താൽ ജിയാങ്ങിന് എത്താൻ സാധിക്കും, ചെയ്തില്ലെങ്കിൽ എത്താൻ സാധിക്കില്ല എന്നതാണ്. ഈ ഒരു മിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി ഹോർമോൺ എലമെന്റ് ഡെവലപ്പ് ചെയ്യാൻ ഷൌഷിയെ ഫാങ്ങിന്റെ കമ്പനിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ഫാങ് അവളെ വശീകരിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കാൻഡി പറയുന്നു. എന്തായാലും ജിയാങ് ഒരു തീരുമാനമെടുത്ത് ഷൌഷിയെ അടുത്തേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചീഫ് നമ്മളെ ഏൽപ്പിച്ച ഈ ഒരു മിഷൻ പൂർത്തീകരിക്കാനായി ഷൌഷി ഫാങ്ങിന്റെ കമ്പനിയിലേക്ക് അടുത്ത ദിവസം മുതൽ പോകണമെന്ന് പറയുന്നു. കൂടാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്തിനും ഏതിനും താൻ കാണുമെന്ന് ഉറപ്പ് നൽകുന്നു. അങ്ങനെ പിന്നീട് ഷൌഷി ഫാങ്ങിനെ ഫോൺ ചെയ്ത് കമ്പനിയിലേക്ക് നാളെ തന്നെ താൻ വരുമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഫാങ് ആ സമയം കഫേയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വാർത്ത കേട്ട് ഫാങ്ങും ചായും ഷബുവും ലീയും എല്ലാം സന്തോഷിക്കുകയാണ്. നമ്മുടെ പ്ലാനിങ് പോലെ തന്നെ എല്ലാം നടന്നു. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ്, ഇനി അടുത്ത പാർട്ട് തറവായി പ്ലാൻ ചെയ്ത് നമ്മൾ വിജയിക്കുമെന്നെല്ലാം ഇവർ ആഹ്ലാദിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഫാങ്ങിന്റെ കമ്പനിയിലേക്ക് പോകാനായി ഷൌഷി തയ്യാറാകുന്നു. ആ സമയത്തെല്ലാം ജിയാങ് മുന്നറിയിപ്പ് നൽകിയതാണ് ഷൌഷിയുടെ ഉള്ളിലൂടെ പോകുന്നത്. അവർ നിന്റെ സുഹൃത്തിനെ പോലെ കൂടെ നിന്ന് പെരുമാറുമെങ്കിലും ശത്രുവാണ്, അത് മറക്കരുത്. നിന്നെ കൺഫ്യൂസ് ആക്കാനും നിന്നെ വളച്ചെടുക്കാനും ഫാങ് ആകുന്നത് നോക്കും, അതിലൊന്നും വീഴരുത് എന്നതെല്ലാം. അതുകൊണ്ട് തന്നെ മെന്റലി പ്രിപ്പയർഡ് ആയാണ് ഷൌഷി ചെല്ലുന്നത്. ആദ്യം എല്ലാവരും ഷൌഷിയെ തുറച്ചൊക്കെ നോക്കുന്നത് കാണുന്ന ഷൌഷിക്ക് ജിയാങ് പറഞ്ഞത് ശരിയാണെന്ന ഫീൽ ഉണ്ടാവുന്നു. പക്ഷെ അടുത്ത നിമിഷം അവര് ഷൌഷിയെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഒരു വെൽക്കം ബാക്ക് പാർട്ടി പോലെ, ഒരു സർപ്രൈസ് പോലെ നൽകുകയാണ്. എന്തായാലും തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജിയാങ് ഫാങ്ങിനോടുള്ള അസൂയ മൂത്ത് ഷൌഷിയെ ജിയാങ്ങിന്റെ കമ്പനിയിലേക്ക് തട്ടിക്കൊണ്ടുപോയതാ, ഇനി പോകരുതെന്നെല്ലാം ഹാനും മറ്റ് സ്റ്റാഫ്സും റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ഷൌഷിയോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഷൌഷി പിന്നീട് ഫാങ്ങിനെ കാണാനായി പോകുന്നു. ആ സമയം ഷൌഷി ഫാങ്ങിനോട് എക്സ്പെരിമെന്റ് എത്രയും പെട്ടെന്ന് തുടങ്ങി തീർക്കണം, പെട്ടെന്ന് തന്നെ ഹോർമോൺ എലമെന്റ് പ്യൂരിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷൌഷിയെ മൈൻഡ് പോലും ഫാങ് ചെയ്യുന്നില്ല. ഷൌഷിക്ക് ഉത്തരം നൽകാതെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൌഷിക്ക് കുറച്ച് ഫയൽസ് സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ കൊടുത്തിട്ട് ഇതാദ്യം കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് ഫാങ് വിടുന്നു. ഷൌഷി അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫാങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഫാങ് വീണ്ടും അടുത്ത പണി ഷൌഷിയെ ഏൽപ്പിക്കുകയാണ്. ആ ജോലിയും ചെയ്ത് തീർത്ത് ഷൌഷി വന്ന് നിൽക്കുന്ന സമയത്തും ഫാങ് ഷൌഷി ഇനി എപ്പോഴാണ് എക്സ്പെരിമെന്റ് തുടങ്ങാൻ പോകുന്നതെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതിനു മാത്രം ഫാങ് ഉത്തരം നൽകാതെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നു. ഷൌഷി ഫാങ്ങിന്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്ന സമയം, ഇന്നിനി പറ്റില്ല, ഒരുപാട് ലേറ്റ് ആയി, അതുകൊണ്ട് ഇനി തിരക്കില്ലാത്തൊരു ദിവസമാകാം എന്ന രീതിയിൽ ഫാങ് സംസാരിച്ച് ഷൌഷി തന്റെ കൂടെ വാ വീട്ടിലാക്കാമെന്ന് പറയുമ്പോൾ ഷൌഷി ഹോർമോൺ കളക്ഷനെ പറ്റി അല്ലാതെ മറ്റൊന്നും നമുക്കിടയിൽ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ടെലിപോർട്ടേഷൻ വഴി പോവുകയാണ്. ഫാങ് വളരെയധികം സങ്കടത്തിലാകുന്നു. ഫാങ് ഈ കാര്യം പിന്നീട് ലിയോട് പറയുമ്പോൾ ഹോർമോൺസ് കളക്ട് ചെയ്യാനും അത് പ്യൂരിഫൈ ചെയ്ത് ഹോർമോൺ എലമെന്റ് ആക്കാനും രണ്ട് ദിവസം അല്ലേ എടുക്കൂ, അപ്പോ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ടു ദിവസത്തെ ഹോർമോൺ കളക്ട് ആയി ഷൌഷി തിരിച്ചു പോവില്ലേ, അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ എന്തെങ്കിലും കാരണം കണ്ടെത്തി ഈ കാര്യങ്ങളെല്ലാം നീട്ടിവെക്കണമെന്നാണ് ഫാങ് പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഹോർമോൺ കളക്ട് ചെയ്യാനായി ഫാങ്ങും ഷൌഷിയും ഇരിക്കുന്നു. സയന്റിസ്റ്റ് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. പിങ്ക് ലൈറ്റ് ആണ് ആ ഒരു കളക്ടറിൽ വരേണ്ടത്. ഹോർമോൺസ് കളക്ട് ആകുമ്പോൾ ഇപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പോകുവാണ്. ഫാങ് ഷൌഷിയെ നോക്കുന്നു, ഷൌഷിയും ഫാങ്ങിനെ നോക്കുന്നു. ഈ സമയത്ത് ഫാങ്ങിന് മുന്നേ ഷൌഷി ഇങ്ങനെ ഹോർമോൺസ് കളക്ട് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ എന്ത് സ്നേഹത്തോടെ ആയിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് എന്ന ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ഫാങ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. കൂടാതെ കളക്ടറിൽ റെഡ് ലൈറ്റും തെളിയുന്നു. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും പരിശ്രമിച്ച് നോക്കുന്നുണ്ട് ഹോർമോൺസ് കളക്ട് ചെയ്യാനായി. പിങ്ക് ലൈറ്റ് മാത്രം വരുന്നില്ല, ആ സമയത്ത് വരുന്നത് നീല ലൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് പിങ്ക് ലൈറ്റ് വരാത്തത് എന്ന കാര്യത്തിൽ ഷൌഷി വളരെയധികം ഡിസ്റ്റർബ്ഡ് ആകുന്നു. ഇപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ലീയുടെ കൂടെ ചേർന്ന് ഫാങ് പ്ലാൻ ചെയ്തത് പ്രകാരമാണ് കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ടാണ് ഹോർമോൺ കളക്ട് ആകാഞ്ഞത്. എന്താ സംഭവം വെച്ചാൽ പെർഫ്യൂംസ് പെട്ടെന്ന് ഇവാപ്രേറ്റ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു കെമിക്കൽ ഇവരുടെ കമ്പനിയിലുണ്ട്. ആ കെമിക്കൽ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സ്യൂട്ട് ഫാങ് കോട്ടിനകത്തൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹോർമോൺ ഫാങ്ങിന്റെ ബോഡിയിൽ നിന്ന് കളക്ടറിലേക്ക് പോകാതിരുന്നത്. എന്തായാലും ഷൌഷി മെഷീന്റെ പഴക്കം കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാനായി ഫാങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോൾ കൈയുടെ അറ്റത്ത് ആ ഒരു സ്യൂട്ടിന്റെ കുറച്ച് ഭാഗം കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഷൌഷി അത് നോക്കാനായി ഫാങ്ങിന്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. പിന്നീട് മാറിപ്പോകുന്ന സമയത്ത് ഫാങ് ഇന്ന് ജോലി കഴിഞ്ഞ് നമുക്കൊരു
സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഷൗഷിയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവരുടെ മെമ്മറീസ് ഒരുക്കിയിരിക്കുന്ന ഒരു മ്യൂസിയം പോലെയുള്ള ഒരു സ്ഥലം എന്നാണ് ഫാങ് പറയുന്നത്. കാരണം അവിടെ ഫാങ്ങിന്റെയും ഷൗഷിയുടെയും ആ ഒരു പ്രണയബന്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ച പല കാര്യങ്ങളും ആ ഒരു ഓർമ്മപ്പെടുത്തലുകളും ഒക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ തലയിൽ വെക്കാനായിട്ട് ഫാങ്ങിന് ഗിഫ്റ്റ് പോലെ ഷൗഷി വാങ്ങിച്ച ആ ക്യൂട്ടായ റാ മുതൽ ഫ്രൈഡ് ചിക്കന്റെ പീസ് വരെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആദ്യം ഇവർ കണ്ടുമുട്ടി ആ ഒരു കോസ്മെറ്റിക് പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുന്ന ഫംഗ്ഷൻ, അപ്പോൾ പരസ്പരം തോന്നിയ തെറ്റിദ്ധാരണ, ലോ ഇംപ്രഷൻ, ആദ്യമുണ്ടായ ദേഷ്യം, പിന്നീട് അത് പ്രണയമായി മാറിയത്, അങ്ങനെ ഓരോ കാര്യങ്ങളും വിവരിച്ച് ഫാങ് പറയുന്നു. പക്ഷെ അതിലൊന്നും ഷൗഷി വീഴുന്നില്ല. ഞാൻ എന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായി വന്നതാണ്, നിങ്ങളോട് കൂടുതൽ നേരം സംസാരിച്ചു നിൽക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നാണ് ഷൗഷി പറയുന്നത്. ഫാങ് ആ സമയം ഒരു പോളറോയിഡ് ക്യാമറയിൽ ഷൗഷിയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ എടുക്കുന്നു. നീ മുന്നേ എന്റെ പിറകെ നടന്ന് കുറേ സമയം കളഞ്ഞു, പക്ഷേ ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാൻ പൊന്നുപോലെ നോക്കുമെന്നെല്ലാം ഫാങ് പറയുമ്പോൾ ഹോർമോൺ കളക്ട് ചെയ്യാനെന്നും പറഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് മാത്രം നടക്കുന്നില്ല, നിങ്ങളുടെ ഡയലോഗ് അടിയല്ലേ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഷൗഷി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു. ഷൗഷി തിരിച്ച് ചിയാങ്ങിന്റെ അടുത്ത് ചെന്ന് ഫാങ് ഇന്ന് പല പണികളും കാണിച്ചു, ഒന്നും എന്റെ അടുത്ത് വിലപ്പോയില്ല, എനിക്ക് നല്ല ദേഷ്യം അയാളുടെ ആക്ഷൻ കണ്ടപ്പോ തോന്നിയത് എന്നെല്ലാം പറയുമ്പോൾ ചിയാങ് വളരെ ഹാപ്പി ആകുന്നു. ഷൗഷി ഈ ആറ്റിറ്റ്യൂഡ് തുടരുന്ന അത്രയും നാള് ഫാങ്ങിന് ഈ ഒരു ട്രിക്ക് പ്ലേ ചെയ്ത് ഷൗഷിയെ വളച്ചെടുക്കാൻ നോക്കാൻ അധികം നാള് സാധിക്കില്ല. അയാൾക്ക് അധികം വൈകാതെ ഗീവ് അപ്പ് ചെയ്യേണ്ടി വരുമെന്ന് പിന്നീട് ജിയാങ് കാൻഡിയോട് പറയുന്നു. പിന്നീട് ഫാങ് ഷൗഷിക്ക് നാളെ കാണാമോ എന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഹോർമോൺ കളക്ട് ചെയ്യാനാണെങ്കിൽ കാണാം, ടൈം വേസ്റ്റ് ചെയ്യാനാണെങ്കിൽ പറ്റില്ലെന്ന് ഷൗഷി തിരിച്ച് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന ഷൗഷിക്ക് മോതിരത്തിലൂടെ ചില സ്വപ്നങ്ങൾ പോലെ വരുന്നു. കാരണം സീസൺ വണ്ണിൽ ഫാങ് ഷൗഷി ഒന്നിച്ച ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇനിയും ഒരുപാട് മെമ്മറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഫാങ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഷൗഷിക്ക് ഇങ്ങനെ സ്വപ്നം പോലെ വരുന്നത്. ഒരു പക്ഷേ ഈ മോതിരത്തിൽ ആ ഒരു മെമ്മറീസ് മുന്നേ ഫീഡ് ചെയ്തിരുന്നല്ലോ, അതിന്റെ ഇംപ്രഷൻ ആയിരിക്കാം. എന്തായാലും അടുത്ത ദിവസം ഉറക്കമുണ്ടായിരുന്ന ഷൗഷി ആകെ കൺഫ്യൂസ്ഡ് ആണ്, എന്തുകൊണ്ടാണ് തനിക്ക് ആ ഓർമ്മകൾ വന്നതെന്ന്. മോതിരത്തിലെ ആ ഒരു മെമ്മറീസ് ഫീഡ് ചെയ്ത കാര്യമൊന്നും ഈ ഷൗഷിക്ക് ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് അവൾ ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു, എങ്ങനെ എനിക്ക് അങ്ങനെ ഓർമ്മകൾ വന്നു എന്ന്. അന്നത്തെ ദിവസം ഷൗഷിയുടെ ബർത്ത്ഡേ ആണ്. ഷൗഷിയുമായി ബർത്ത്ഡേ എങ്ങനെയാണ് ആഘോഷിച്ചിരുന്നത്? ഷൗഷിക്ക് സ്റ്റാർസിനെ കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ എല്ലാ ബർത്ത്ഡേക്കും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്, ഞങ്ങൾ ഒന്നിച്ചിരുന്ന സ്റ്റാർസിനെ കാണുമായിരുന്നു എന്നെല്ലാം ഷബു ലീയോടും ഫാങ്ങിനോടും പറയുന്നു. ഷബു ഷൗഷിയുടെ കൂടെ ഇല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ഷബു സങ്കടപ്പെടുമ്പോൾ ലീ ആണ് അവളെ സമാധാനിപ്പിക്കുന്നത്. ഫാങ് ഇത് കേട്ട് മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതേ ടൈം ഷൗഷിക്ക് ബർത്ത്ഡേയുടെ കാര്യം ഓർമ്മയില്ലെങ്കിലും ജിയാങ് ഷൗഷി അത് ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ തനിക്ക് വയ്യാത്തതുകൊണ്ട് പുറത്തു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു എക്സ്ക്യൂസ് പറയുന്നുണ്ട്. പിന്നീട് ചോക്ലേറ്റ് തീർന്നു എന്ന് പറഞ്ഞ് അത് വാങ്ങാനായി ഷൗഷിയെ കടയിലേക്ക് വിടുന്നു. അപ്പോൾ ക്യാൻഡി ജിയാങ്ങിനോട് ഇവിടെയുള്ള ചോക്ലേറ്റ് എല്ലാം മാസ്റ്റർ വാങ്ങിയില്ലേ, പിന്നെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ജിയാങ് ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് ചോക്ലേറ്റ് വാങ്ങാനായി പോയി അത് അന്വേഷിച്ച് നടന്ന് ഏറെ സമയം കഴിഞ്ഞാണ് തിരിച്ച് ഷൗഷി ജിയാങ്ങിന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ വരുമ്പോൾ അവിടെ ജിയാങ്ങിനെ കാണുന്നില്ല, പകരം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതാണ് ഷൗഷി കാണുന്നത്. നക്ഷത്രങ്ങളും പ്ലാനറ്റ്സും ഗാലക്സിയും അങ്ങനെ വളരെ മനോഹരമായ ആ ഒരു സ്ഥലം കണ്ട് ഷൗഷി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി നമ്മുടെ ഇതേ ചാനലിലൂടെ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.